in order that it may go well with you and your children after you. Message delivered by John Kurian on 19 September 2021 at Pudupalli Brethren. ദൈവ വചനത്തിലെ സത്യങ്ങൾ കേൾക്കുവാൻ ആകാംക്ഷയോടിരിക്കുന്ന എല്ലാവരോടും ഇന്നത്തെ വചന ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പലപ്പോഴും ഓർക്കാതെ മറന്നു കളയുന്ന ഒരു വലിയ സത്യം ഓർപ്പിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഫലം, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ സ്വാധീനം മറ്റുള്ളവരെയും ബാധിക്കും എന്നുള്ള വസ്തുത നാം പലപ്പോഴും ഓർക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറകൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂടെ സഭാംഗങ്ങളായിരിക്കുന്ന മറ്റുള്ളവർ, ഇവരെയൊക്കെ ഇത് ഏതെങ്കിലും നിലയിലൊക്കെ ബാധിക്കും എന്നുള്ള സത്യം നാം വിസ്മരിച്ച് കളയാറുണ്ട്. നന്നായി ജീവിക്കുന്നതിൻ്റെ ഗുണവും ശരിയല്ലാതെ ജീവിക്കുന്നതിൻ്റെ ദോഷവും നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കുമെന്നുള്ള സത്യം ഇന്ന് രാവിലെ തിരുവെഴുത്തിൽ നിന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമാണ് ഇത്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ഇസ്രയേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം അവരോട് പറയുന്നത് അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കാണാം. നിനക്കും നിൻ്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം. നിനക്കും നിൻ്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഞാൻ നൽകുന്ന ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം. ഇസ്രായേൽ മക്കളോട് വീണ്ടും പറയുന്നു 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തവുമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്കാം. ഞാൻ കൽപ്പിക്കുന്ന വചനങ്ങൾ നീ കേട്ട് പ്രമാണിച്ചാൽ അതിൻ്റെ നന്മ നിനക്കുണ്ടാകും, മാത്രമല്ല നിൻ്റെ മക്കൾക്കും ഉണ്ടാകും. വേദപുസ്തകത്തിൽ മറ്റ് പല ഭാഗങ്ങളിലും ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 37-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു പ്രസ്താവന വളരെ പ്രസിദ്ധമാണല്ലോ. അതിൻ്റെ 25-ാം വാക്യം, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമെരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതിന് താഴെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ സന്തതി, അതായത് നീതിമാൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. നീതിമാൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. സദൃശിവാക്യം 14:26, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യഹോവ ഭക്തനായി ജീവിച്ചാൽ അതിൻ്റെ നന്മ അനന്തര തലമുറകൾക്കും ലഭിക്കും എന്നാണ് ഈ വാക്യങ്ങളെല്ലാം പറയുന്നത്. സദൃശിവാക്യം 4 ശലോമോൻ തൻ്റെ ഒരു അനുഭവം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. താൻ ബാലനായിരുന്ന കാലത്ത് തൻ്റെ അപ്പൻ, അതായത് ദാവീദ്, അവനെ പഠിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ശലോമോൻ പറയുന്നു. സദൃശം 4:4, അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ട് മാറുകയുമരുത്. ഞാൻ ബാലനായിരുന്ന കാലത്ത് എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ജ്ഞാനം നേടണം, അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവം ശലോമോന് പ്രത്യക്ഷനായി, നിൻ്റെ ആഗ്രഹമെന്ത്, നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ യാതൊരു വൈമനസ്യവും കൂടാതെ, ഞാൻ വിചാരിക്കുന്നു ഒരു കാലതാമസവും സംശയവും കൂടാതെ മറുപടി പറഞ്ഞു, എനിക്ക് ജ്ഞാനം വേണം. അങ്ങനെ പറയാനുള്ള കാരണം, ദാവീദ് ബാല്യം മുതൽ തൻ്റെ മകനെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു എന്ന് വേണം ഈ നാം വായിച്ച ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ.
മകനെ, നീ ജ്ഞാനം നേടണം, അതാണ് ജീവിതത്തിലെ വലിയ കാര്യം എന്ന് ദാവീദ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് കൊണ്ട് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം ശലോമോൻ ഗ്രഹിച്ചിരുന്നു. ദൈവം ചോദിച്ചപ്പോൾ ജ്ഞാനം വേണമെന്ന് ഉടനടി പറയുവാൻ അവന് സാധിച്ചു. നോക്കുക, നാം ശരിയായ നിലയിൽ ജീവിക്കുകയും ശരിയായ കാര്യങ്ങൾ അടുത്ത തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ അതിൻ്റെ നന്മ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും ലഭിക്കുമെന്നുള്ളത് തിരുവെടുത്ത് പറയുന്ന ഒരു സത്യമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കും. തിമോത്തിയോസിൻ്റെ 2 ഒന്നാം അധ്യായത്തിൻ്റെ 5 തിമോത്തിയോസിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വിശ്വാസത്തെ പ്രശംസിച്ച് പറയുന്ന ഭാഗത്ത് പൗലോസ് പറയുകയാണ്, ഈ വിശ്വാസം നിന്റെ അമ്മ യൂനിക്കയിലും വല്യമ്മ ലോവീസിലും ഉണ്ടായിരുന്നു, അത് നിന്നിലുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തിമോത്തിയോസിന് ഈ വിശ്വാസം ഉണ്ടാകാനുള്ള ഒരു മുഖാന്തരം അല്ലെങ്കിൽ കാരണം അവൻ്റെ അമ്മയിലും വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസമാണ് എന്ന് ന്യായമായിട്ട് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വിശ്വാസം ഉള്ളവരായിരുന്നുകൊണ്ട് ആ നിലയിൽ അവർ അവരുടെ മകനെ, കൊച്ചുമകനെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതിൻ്റെ നന്മ തിമോത്തിയോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വേണം ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുവാൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വാക്യം രക്ഷയോടൽ ബന്ധത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ആ വാക്യത്തിൽ പല ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കാം, എന്നാൽ അതിലെ ഒരാശയം, ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും. അതെങ്ങനെയാണ് രക്ഷപ്രാപിക്കുന്നത്? ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്രാപിക്കും? ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാനൊരു ദൈവവൈദ്യരായിത്തീരുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരും ആ വഴിയിൽ വരുവാനുള്ളൊരു വാതിൽ ഞാൻ തുറന്നിടുകയാണ്. രക്ഷിക്കപ്പെടുവാനുള്ള ഒരവസരം, ദൈവത്തിൻ്റെ വഴിയിൽ വരുവാനുള്ളൊരവസരം ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ വിശ്വസിച്ചേ മതിയാകൂ. ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടുകയില്ല, അത് ശരിയാണ്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയിലേക്ക്, അതായത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുവാനുമുള്ള ഒരു സാധ്യത ഞാൻ അവർക്ക് തുറന്ന് കൊടുക്കുകയാണ്. എൻ്റെ ജീവിതം രക്ഷയിലേക്കുള്ള അവരുടെ മാർഗത്തെ തുറന്നു കൊടുക്കുകയാണ്. Our actions do not end in themselves. They vibrate into the future generations എന്ന് പറയുന്നത് എത്രയും ശരിയായ ഒരു കാര്യമാണ്. എൻ്റെ പ്രവൃത്തികൾ എന്നിൽ തന്നെ അവസാനിക്കുന്നില്ല, വരുവാനുള്ള തലമുറകളിലേക്ക് അതിൻ്റെ പ്രഭാവം കടന്നു ചെല്ലുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നാം ഭക്തിയായി ജീവിക്കുകയും ദൈവവഴികൾ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ അതിനാൽ സ്വാധീനിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് തിരുവെഴുത്തിലെ അനേക ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ മറുവശം നോക്കുക. നന്നായി ജീവിക്കാത്ത ഒരാളുടെ ജീവിതം കൊണ്ട് അവന് മാത്രമല്ല മറ്റനേകർക്കും, തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും തൻ്റെ സ്നേഹിതർക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്കും ദോഷമുണ്ടാകും എന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. സദൃശ വാക്യങ്ങളുടെ ആരംഭ ഭാഗത്ത് തന്നെ ജ്ഞാനിയായ ശലോമോൻ ബാലന്മാരോട് അല്ലെങ്കിൽ യുവജനങ്ങളോട് ഉപദേശം നൽകുമ്പോൾ ആദ്യമായിട്ട് അവരോട് പറയുന്നത് ദൈവത്തെ ഭയപ്പെടണം, യഹോവ ഭക്തി, അതാണ് പ്രധാനം. രണ്ടാമത് പറയുന്നത് മാതാപിതാക്കളെ ഭയപ്പെടണം, അനുസരിക്കണം. അത് കഴിഞ്ഞ് ശലോമോൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, മകനെ, പാപികൾ നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചാൽ നീ അതിന് വഴിപ്പെട്ടു പോകരുത്. സദൃശവാക്യം 1:15. എന്താ അതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ തെറ്റായ വഴികളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ മറ്റുള്ളവർ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് നീ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരുടെ തെറ്റായ സ്വാധീന വലയത്തിൽ നീ അകപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടി വരിക, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നീ അതിന് ചെവി കൊടുക്കരുത് എന്നാണ് ശലോമോൻ നൽകുന്ന ഉപദേശം. അതിൻ്റെ അർത്ഥം നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിക്കുവാൻ, തെറ്റായ കാര്യങ്ങളിൽ നമ്മിൽ സ്വാധീനം ചെലുത്തുവാൻ മറ്റുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം 7 അധ്യായത്തിൽ ആഖാൻ ചെയ്ത വലിയ ഒരു പാപത്തെക്കുറിച്ചും
അതിൻ്റെ ഫലമായി ഇസ്രയേലിന് നേരിട്ട വലിയ വിപത്തിനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് അത്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാൻ്റെ പാപത്തെക്കുറിച്ച് നാം വായിക്കുന്നു. എന്നാൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 7:1, എന്നാൽ ഇസ്രയേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരകൃത്യം ചെയ്തു. ആഖാൻ അകൃത്യം ചെയ്തു എന്നല്ല അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇസ്രയേൽ മക്കൾ ശബദാർപ്പിതം സംബന്ധിച്ച് അകൃത്യം ചെയ്തു. ആ വാക്യത്തിൻ്റെ ഒടുവിൽ പറയുന്നത് യഹോവയുടെ കോപം ഇസ്രയേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ആഖാൻ്റെ നേരെ ജ്വലിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രയേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. അതിൻ്റെ 5-ാം വാക്യത്തിൽ അതിൻ്റെ ഫലമായിട്ട് ഹായി പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അവർ പോയപ്പോൾ അതിൽ 36 പേർ കൊല്ലപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. ആ ചരിത്രം താഴോട്ട് 7-ാം അധ്യായത്തിൽ തന്നെ നാം വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ നോക്കുക. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരിഞ്ഞാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്തരായി എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. കേവലം ആഖാൻ ശാപഗ്രസ്തനായി എന്നല്ല, ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്തരായി. അതിൻ്റെ 13-ാം വാക്യം പറയുന്നത്, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഇവിടെയെല്ലാം ഇസ്രയേലിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, കേവലം ആഖാനെ അല്ല. അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ ആഖാൻ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇസ്രയേൽ ജനം ഒക്കെ അവനെ പിടിച്ച് അവനോട് ചോദിക്കുന്നതായിട്ട് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യോശുവ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ 24-ാം വാക്യത്തിൽ അവൻ്റെ കുടുംബാംഗങ്ങളെയും അവർ പിടിച്ച് ശിക്ഷിച്ചതായിട്ട്, കല്ലെറിഞ്ഞ് കൊന്നതായിട്ട്, തീയിലിട്ട് ചുട്ടുകളഞ്ഞതായിട്ട് നാം വായിക്കുന്നു. ഇവിടെ നോക്കുക, പാപം ചെയ്തത് ആഖാനാണ്, എന്നാൽ അതിൻ്റെ ഫലം ഇസ്രയേൽ മുഴുവനും അനുഭവിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഇസ്രയേൽ മക്കൾക്ക് തോൽവി സംഭവിച്ചു. അവർ പറയുന്നത്, നീ ഞങ്ങളെ വലച്ചത് എന്ത്? അവൻ്റെ കുടുംബം ശിക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് കുടുംബം ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ദൈവം നീതിമാനാണ്, അവൻ നീതിയായിട്ടേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. കുടുംബം ഒരുപക്ഷേ അവൻ ഈ കാര്യത്തിൽ കൂട്ടുനിന്ന് കാണും, അവർ സഹായിച്ച് കാണുമായിരിക്കും. നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ആഖാൻ്റെ പാപം നിമിത്തം ആഖാന് മാത്രമല്ല ഇസ്രയേൽ ജനത്തിനൊക്കെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിനും വലിയ ദോഷം സംഭവിച്ചതായിട്ട് നാം വായിക്കുന്നു. സദൃശിവാക്യം 15:27, ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദുരാഗ്രഹം കൊണ്ട് ആ ദുരാഗ്രഹിക്ക് മാത്രമല്ല ദോഷമുണ്ടാകുന്നത്, ദുരാഗ്രഹം കൊണ്ട് തൻ്റെ ഭവനത്തിനും ദോഷമുണ്ടാകും. ഇതെത്രയോ വലിയ ഒരു സത്യമാണ്. നമ്മുടെ ദ്രവ്യാഗ്രഹം, നമ്മുടെ തെറ്റായ വഴികൾ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത വഴികളിൽ പണസമ്പാദനത്തിന് പോകുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ കള്ളം പറയുകയും ദൈവവഴികളിൽ നിന്ന് മാറി നടക്കുകയും ഒക്കെ ചെയ്യുന്നുകൊണ്ട്, സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുകൊണ്ട് നമുക്ക് മാത്രമല്ല അതിൻ്റെ ദോഷം വരാൻ പോകുന്നത്, നമുക്കും നമ്മുടെ തലമുറകൾക്കും മറ്റുള്ളവർക്കും അതുകൊണ്ടുള്ള ദോഷം വരുമെന്നുള്ള ഭയനിർദ്ദേശം നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ള ഒരു സത്യം അത് വളരെ ശരിയാണല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വി ഫൂൾ അവർ സെൽസ് ഇഫ് വി തിങ്ക് ദാറ്റ് അവർ സിൻ അഫക്ട്സ് ഓൺലി അസ്. നമ്മുടെ പാപം നമ്മെ മാത്രമേ ബാധിക്കൂ എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ ഭോഷന്മാരാക്കുകയാണ്. ഡിസൊബീഡിയൻസ് ബ്രിങ്സ് റൂയിൻ അപ്പോൺ ദി ഇന്നസെൻറ്റ്. അനുസരണക്കേട് മറ്റുള്ളവരുടെ മേലും, അതായത് ഒരുപക്ഷെ നേരിട്ട് കുറ്റം ചെയ്യാത്തവരുടെ മേലും ദോഷം വരുത്തി വെക്കുന്നു. സിൻസ് ഇഫക്റ്റ്
ഗോസ് ബിയോണ്ട് ദ ഇനീഷ്യൽ സിന്നർ. പാപത്തിൻ്റെ ഫലം അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രഭാവം, അതുകൊണ്ടുള്ള ദോഷം ആ പാപം ചെയ്യുന്ന ആൾക്കും അപ്പുറത്തേക്ക് കടന്നു പോകുന്നു. ഈ വസ്തുത നാം ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ്. വേദപുസ്തകത്തിൽ യോനയുടെ ചരിത്രം ഇതുതന്നെ അല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്, യോന ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവൻ കയറിയ കപ്പലിലുള്ള ആളുകൾ വലിയ അപകടത്തിലായി. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കപ്പൽക്കാർ ഭയപ്പെട്ടു എന്ന് പറയുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിൽ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് അവർ പറയുകയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് യോനാ തന്നെ പറയുക. എൻ്റെ നിമിത്തം ദോഷം ഭവിച്ചിരിക്കുന്ന എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു. കപ്പലിലുള്ളവരുടെ പ്രാർത്ഥന 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ, മറ്റൊരാൾ നിമിത്തം ഞങ്ങൾ നശിക്കുവാനിടയാകരുതേ. നോക്കുക, യോന എന്ന ഒരു പ്രവാചകൻ ദൈവവഴിയിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ദോഷഫലങ്ങൾ ആ കപ്പലിലുള്ളവർ അല്ലെങ്കിൽ തന്നോട് ബന്ധപ്പെട്ട മറ്റനേകർക്ക് ഉണ്ടാകുന്നതായി നാം വായിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ നിന്ന് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയി മടങ്ങി വന്ന ആ സ്പൈസിൽ ഒറ്റുകാരിൽ യോശുവയും കാലേബും ഒഴിച്ചുള്ളവർ ദുർവർത്തമാനം പറഞ്ഞ് ഈ ദേശം നമുക്ക് കൈവശമാക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തിയതായിട്ട് നാം വായിക്കുന്നു. അങ്ങനെ ദുർവർത്തമാനം പറഞ്ഞ നിമിത്തം എന്താ സംഭവിച്ചതെന്ന് എൻ്റെ 14-ാം വാക്യത്തിൻ്റെ 1-ൽ പറയുന്നുണ്ട്. സഭയൊക്കെയും കരഞ്ഞു, ഇസ്രായേൽ എല്ലാവരും പെറുപെറുക്കാനായിട്ട് ഇടയായി. എന്താ അതിൻ്റെ ഫലം? താഴോട്ട് നാം വായിച്ചു നോക്കുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ ആരും കനാൻ ദേശത്ത് കടക്കയില്ല. നിങ്ങൾ ഈ മരുഭൂമിയിൽ ചത്തൊടുങ്ങും. എത്ര ഭയങ്കരമായൊരു ശിക്ഷയാണ് ഈ ദേശം ഒറ്റുനോക്കാൻ പോയവർ മുഖാന്തരം ഇസ്രായേലിന് വന്ന് ഭവിച്ചത്. നോക്കുക, ആ ഒറ്റുകാർ തെറ്റായ റിപ്പോർട്ട് പറഞ്ഞതുകൊണ്ട് അവർക്ക് മാത്രമല്ല ദോഷമുണ്ടായത്, ഇസ്രായേൽ മക്കളിൽ വലിയൊരു കൂട്ടം ആളുകൾക്ക് ദോഷമുണ്ടായതായിട്ട് നാം വായിക്കുന്നു. 14-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം എത്രയോ ഭയാനകമായൊരു വാക്യമാണ്. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പെരുപുരുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. അതിന് താഴോട്ട് വായിക്കുമ്പോൾ 37-ാം വാക്യത്തിൽ ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വന്നു. ഈ ഒറ്റുകാരുടെ മേൽ മാത്രമല്ല, അവരുടെ വാക്ക് വിശ്വസിച്ച, അവരോട് പക്ഷം ചേർന്ന ഇസ്രായേൽ മക്കളുടെ എല്ലാം മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നു. യോഹന്നാൻ 21-ൽ പത്രോസ് പറയുന്നൊരു വാചകം നാം വായിക്കുന്നുണ്ട്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അത് കേട്ടപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും പറയാണ്, ഞങ്ങളും പോരുന്നു. നോക്കുക, ദൈവത്തിൻ്റെ വഴിവിട്ട് പോകുവാൻ ഒരാൾ തുനിഞ്ഞാൽ അതോട് ചേർന്ന് പോകാനായിട്ട് മറ്റുള്ളവരും എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നാം നടന്നാൽ അതിൻ്റെ നന്മ നമുക്കും നമ്മുടെ തലമുറകൾക്കും മറ്റുള്ളവർക്കും ലഭിക്കും. ദൈവത്തിൻ്റെ വഴികളിൽ നാം നടക്കാതിരുന്നാൽ അതുകൊണ്ടുള്ള ദോഷം നമുക്ക് മാത്രമല്ല മറ്റനേകർക്കും ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. വരുന്ന ദിവസങ്ങളിൽ ഈ വലിയ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്മയോ തിന്മയോ മറ്റുള്ളവരെയും ബാധിക്കുമെന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ പാഠം പഠിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വലിയവനായ ദൈവം സംഗതിയാക്കട്ടെ. In order that it may go well with you and your children after you. Message delivered by John Kurian on 19 September 2021 at Puduppally Brethren.